22nd ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന്റെ റെഡ് കാർപ്പറ്റിൽ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ വിജയ് യേശുദാസ്. നമസ്കാരം സാർ. ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? കഴിഞ്ഞ മുമ്പത്തെ ഏഷ്യാനെറ്റ് അവാർഡ്സ് ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു പെർഫോമൻസ് എന്ന് പറയാൻ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നേരെ ഒരു ഡാൻസ്, അതും ഒരു ബൈക്ക് ഓടിച്ച് കയറി വന്നിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അത്. അപ്പോൾ ബൈക്ക് ഓടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴത്തെ കൊച്ചിലെ തൊട്ട് ഒരു പ്രോമിസ് ചെയ്താണ് ഞങ്ങൾ ബൈക്ക് ഓടിക്കില്ല എന്നൊക്കെ. അപ്പോൾ ആ ഡാൻസിന് അപ്പോൾ പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കാൻ ഞാൻ അവിടെ ബാക്ക് സ്റ്റേജിലിരുന്ന് കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് മെമ്മറിയാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് അപ്രീസിയേഷൻ കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്, എപ്പോഴാണ്? ഐ തിങ്ക് അപ്പോഴത്തുനിന്ന് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടാറില്ല. സോ അത് കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തുനിന്നും പിന്നെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരാളെന്ന് പറയാം. എന്നുവെച്ചാൽ അപ്പയുടെ ഒരു 50 വർഷം അല്ലെങ്കിൽ 60 വർഷം അല്ല മേ ബി ഒരു 40 വർഷം, അവരിപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 50 വർഷം ആക്ച്വലി. സോ 50 വർഷം ഒരുമിച്ചുണ്ടായിട്ട് അത് കേട്ട് കേട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഞാനും പോലും സ്വന്തം മകനും പോലും പോരായ്മ തോന്നും അല്ലെങ്കിൽ പോരാന്ന് തോന്നും. അത് ഇപ്പോഴാണ് എന്നൊന്നും മാറി വരുന്നത്. സോ അത് ഐ തിങ്ക് അമ്മയുടെ നിന്നും അല്ലെങ്കിൽ അപ്പയുടെ നിന്നും അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ അതൊരു വലിയൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സാർ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us.